പച്ചമുളക് തക്കാളി വഴുതന വെണ്ട ഇതിനെല്ലാം ഇത് ഏറ്റവും നല്ലതാണ് സ്പ്രേ ചെയ്യാനും 3 ml 1 ലിറ്റർ വെള്ളം ഹൈ ഫ്രണ്ട്സ് ഞാൻ ദീപു പൊന്നപ്പൻ വെൽക്കം ടു മൈ ചാനൽ നമ്മുടെ പച്ചക്കറികളെ കൃഷി ചെയ്യുന്നവർക്കെല്ലാം എപ്പോഴും സംശയങ്ങളാണ് കാരണം ഏത് പ്രായത്തിൽ എന്ത് വളം നൽകണം എന്നുള്ളത് അത് വളരെ ഒരു അത് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ചെടി വളർന്നു വരുന്ന സമയത്ത് എന്ത് വളം നൽകണം അതുപോലെ തന്നെ ചെടി പൂടുന്ന സമയത്ത് കാപിടിക്കുന്ന സമയത്ത് അങ്ങനെ ഈ ഓരോ ഘട്ടത്തിലും എന്തെന്ത് വളം നൽകണം എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം എന്നാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ അതിനകത്തുനിന്ന് വിളവ് ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇന്ന് നമുക്ക് നല്ല രീതിയിൽ വിളവ് ലഭിക്കാനുള്ള പൊട്ടാസ്യം കണ്ടൻ്റ് ഏറ്റവും കൂടുതലുള്ള അതായത് കാപിടിക്കാനുള്ള ഏറ്റവും നല്ലൊരു വളം എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ വീഡിയോയിൽ കിടക്കുന്നതിന് മുമ്പ് നിങ്ങളെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ള കൂട്ടുകാർക്കെല്ലാം ഇതൊന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട ഓക്കെ നമ്മളിതിന് മുൻപ് പഴത്തൊലി കൊണ്ടുള്ള ഒരു വളത്തെക്കുറിച്ച് വീഡിയോ ചെയ്തിരുന്നു അത് നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ എല്ലാവരും പറഞ്ഞു ആ വളം ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ തക്കാളി പച്ചമുളക് വെണ്ടയ്ക്ക അതുപോലുള്ള എല്ലാ സാധനങ്ങളും നന്നായിട്ട് കാപിടിച്ചു എന്നുള്ളത് എല്ലാവരും പറയുകയും ചെയ്തതാണ് പക്ഷേ അതിനകത്ത് തന്നെ ഒത്തിരി കമൻറ്റ് വന്നിരുന്നു നമുക്ക് പഴം എങ്ങനെ ഉപയോഗിക്കാം അല്ലെങ്കിൽ നമ്മുടെ ഏത്തപ്പഴം എങ്ങനെ നല്ല രീതിയിൽ നമുക്ക് ഇതിന് ഉപയോഗിക്കാം എന്നുള്ളത് ചോദിച്ചിരുന്നു കാരണം ഇത് ഡയറക്റ്റ് ഉപയോഗിക്കാം എന്നുള്ളത് നമുക്കറിയാം ഏത്തപ്പഴം നമുക്ക് ഡയറക്റ്റ് ഇതിനകത്ത് ഉപയോഗിക്കാൻ പറ്റില്ല കാരണം അതിന് മധുരമുണ്ട് പൊട്ടാസ്യം കണ്ടൻറ്റ് കൂടുതലാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട രീതി അത് ഇതിനകത്ത് നമുക്ക് അറിയില്ല അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ഈ ഏത്തപ്പഴം എങ്ങനെ നമ്മുടെ ചെടികൾക്ക് ഉപയോഗിക്കാം എന്ന് നോക്കാം ഏറ്റവും നല്ലൊരു വളം നമുക്ക് ഉണ്ടാക്കുകയും അത് സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റുന്ന രീതിയിൽ അതായത് ഒരു പ്രാവശ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് മാസങ്ങളോളം സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വളം നമുക്ക് ഇന്ന് ഉണ്ടാക്കാം അപ്പോൾ നമുക്ക് നമ്മുടെ ഈ വളം ഉണ്ടാക്കാനായിട്ട് വേണ്ട സാധനം എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് നമ്മുടെ വാഴപ്പഴം അതുപോലെ തന്നെ നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് ശർക്കരയാണ് ഈ വാഴപ്പഴം വില കുറയുന്ന സമയങ്ങളിൽ നമ്മൾ ഫ്രൂട്ട്സ് വാങ്ങിക്കുന്ന കടകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവർ വേസ്റ്റായിട്ടുള്ളത് കാണും അത് മതിയാവും അല്ലെങ്കിൽ നല്ല വിലയാവും അപ്പോൾ അത് നമുക്ക് അതിനേക്കാൾ കോസ്റ്റ് കുറച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ സമയത്ത് അതായത് ഫ്രൂട്ട്സ് കടകളിൽ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെയാണ് ഇപ്പോൾ വാങ്ങിച്ച് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ വില കുറഞ്ഞ സമയത്ത് ഇത്രയും നല്ല പഴം വേണമെന്നില്ല കുറച്ച് മോശം പഴമാണെങ്കിലും കുഴപ്പമില്ല അത് നമുക്ക് കിട്ടും അപ്പോൾ ഇത് ഡയറക്റ്റ് പഴം മുഴുവനായിട്ട് തൊലിയും എല്ലാം ഉൾപ്പെടെ നമ്മൾ എടുക്കണം അതുപോലെ തന്നെ നമുക്ക് വേണ്ടത് ശർക്കരയാണ് അപ്പോൾ ഏകദേശം ഒരേ അളവിൽ വേണം ഇതെടുക്കാനായിട്ട് 1 കിലോ ശർക്കര 1 കിലോ പഴം എന്നുള്ള രീതിയിൽ തന്നെ വേണം നമ്മൾ ഇതെടുക്കാനായിട്ട് ഇതെടുത്ത് നമുക്ക് ഇപ്പോൾ അരിഞ്ഞ് നമുക്ക് കുപ്പിയിലാക്കി വെക്കാം അപ്പോൾ നമുക്കിത് ചെറിയ പീസുകളാക്കി മുറിച്ച് വെക്കാം അപ്പോൾ നമ്മൾ വാഴപ്പഴം ചെറുതായിട്ട് അരിഞ്ഞ് നമ്മളെടുത്തു ഇനി ഇത് നമുക്ക് ശർക്കരയായിട്ട് മിക്സ് ചെയ്യാം അപ്പോൾ നമ്മളൊരു പാത്രത്തിൽ ഈ വാഴപ്പഴവും ശർക്കരയും കൂടെ നമ്മൾ എടുക്കുകയാണ് ഇനി നമ്മുടെ ഈ ശർക്കരയായിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു പാത്രത്തിലേക്ക് നമുക്ക് നമ്മുടെ ഈ പഴവും ശർക്കരയും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് ഇതിനകത്തേക്ക് എടുത്തു വെക്കാം എയർ ടൈറ്റായിട്ടുള്ള ഒരു പാത്രം വേണം എടുക്കാനായിട്ട് അതുപോലെ തന്നെ ഇതിനകത്ത് ഈച്ചയോ ഒന്നും കയറാൻ നോക്കണം ഈച്ച കയറിക്കഴിഞ്ഞാൽ നമുക്കറിയാം പുഴുണ്ടാവും പുഴുണ്ടായെന്ന് വെച്ചാൽ പ്രശ്നമൊന്നുമില്ല പക്ഷേ എന്നാലും നമുക്കത് കൈകാര്യം ചെയ്യുമ്പോൾ ഒരു മനോവിഷമം ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് മനോവിഷമം ഉണ്ടാകാതിരിക്കാൻ പുഴുവിനെ ഒന്നും ഇതിനകത്തേക്ക് കയറ്റണ്ട ഈച്ച വരാതെ ഒന്ന് നോക്കണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അടച്ചു വെക്കാം ഓക്കെ അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് അടച്ചു വെച്ചു ഇതിനകത്ത് ഇപ്പോൾ ഈച്ചയൊന്നും വന്നിട്ടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി ഇത് 2-3 ദിവസം കൂടുമ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് കുലുക്കി കൊടുത്താലോ അല്ലെങ്കിൽ ഇളക്കി കൊടുക്കുകയോ ചെയ്യണം ഞാനിപ്പോൾ ഇത് കുറച്ചേ എടുത്തിട്ടുള്ളൂ ഇങ്ങനെ ചെയ്ത് വെച്ചിരിക്കുന്നത് ഞാനിപ്പോൾ കാണിച്ചു തരാം അപ്പോൾ ഞാനങ്ങനെ ഏകദേശം ഒരു 2 കിലോ പഴവും അതിനനുസരിച്ച് ശർക്കരയും കൂടെ മിക്സ് ചെയ്ത് ഒരു 20 ദിവസം വെച്ചിരുന്നതാണിത് അപ്പോൾ അന്നേരത്തേക്ക് എല്ലാം നന്നായിട്ട് അലിഞ്ഞ് ഇതിനകത്തായി കാണിച്ചു തരാം കണ്ട അപ്പോൾ ഇത് നന്നായിട്ട് ആയിട്ടുണ്ട് ഇതിനങ്ങനെ നാറ്റോ ഒന്നുമില്ല ചെറിയൊരു സ്മെല്ലുണ്ട് അല്ലാതെ ഇതിന് നാറ്റോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല ഇതിനകത്ത് പുഴു വന്നിട്ടില്ല അപ്പോൾ ഇത് നമുക്ക് കൂടുതൽ നാൾ ഇതൊന്ന് അരിച്ച് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ നാൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഇത് ഏറ്റവും നല്ല ഒരു പൊട്ടാസ്യം കണ്ടൻറ്റ് ഏറ്റവും കൂടിയ ഒരു വളമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ശർക്കര ഇടുന്നതുകൊണ്ട് ആ ഫെർമെൻറ്റേഷനൊക്കെ കറക്റ്റ് ആകുകയും ഇതിനകത്തുള്ള മധുരമൊക്കെ മാറി നല്ല രീതിയിൽ പൊട്ടാസ്യം നമുക്ക് ഇതിനകത്തുനിന്ന് ലഭിക്കും അപ്പോൾ ഇത് നമ്മൾ പുഷ്പിക്കുന്ന സമയങ്ങളിൽ അതായത് പൂവിടാറായ ചെടികൾക്ക് ഇട്ട് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ് കാരണം വളരെ പെട്ടെന്ന് പൂ പിടിക്കാനും കാപിടിക്കാനും എല്ലാം നല്ലതാണ് പച്ചമുളക് തക്കാളി വഴുതന വെണ്ട ഇതിനെല്ലാം ഇത് ഏറ്റവും നല്ലതാണ് അപ്പോൾ നമുക്കിത് നമുക്കൊന്ന് അരിച്ചെടുക്കാം
അപ്പോൾ നമ്മുടെ പഴവും ശർക്കര ലായനി നമ്മുടെ റെഡി ആയിരിക്കുകയാണ്. നല്ല അടിപൊളിയായിട്ട് നോക്കിയേ. ഇപ്പോൾ ഒരു നമ്മൾ 2 കിലോ പഴവും 2 കിലോ ശർക്കരയുമാണ് നമ്മൾ എടുത്തിരുന്നത്. അപ്പോൾ നമുക്ക് ഇത്രയും ലായനിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുകയും ചെടി ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയും അതുപോലെ തന്നെ ചെടിയുടെ ഇലയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. ഞാൻ ചെടി ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താൽ വേരിലൂടെ നന്നായിട്ട് തന്നെ ചെടി വലിച്ചെടുക്കും. അപ്പം 3 ml 1 ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിൽ വേണം നമ്മൾ എടുക്കാനായിട്ട്. അതുപോലെ തന്നെ ചെടിയുടെ ഇലകളിലും അതുപോലെ പൂവ് വരാനുള്ള ഭാഗത്തും ആ തണ്ടിലും ഒക്കെ നമ്മൾ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ നമുക്കിതൊന്ന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിതിനകത്തുനിന്ന് ഒരു 6 ml 2 ലിറ്റർ വെള്ളത്തിന് വേണ്ടി 6 ml എടുത്ത് നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ഇത് സ്റ്റോർ ചെയ്ത് വെക്കാം. ഇത് ആവശ്യത്തിന് മാത്രം എടുത്താൽ മതി. നമുക്കൊരു 6 മാസത്തോളം നമുക്കിത് വളരെ ഭംഗിയായിട്ട് തന്നെ സൂക്ഷിച്ചു വെക്കാൻ സാധിക്കും. സ്പ്രേ ചെയ്യാനും 3 ml 1 ലിറ്റർ വെള്ളം. അപ്പോൾ ഞാനിപ്പോൾ 2 ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട്. അതിനകത്ത് 6 ml നമ്മുടെ ഈ ലിക്വിഡ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ രണ്ടും കൂടെ നമുക്ക് എടുത്തിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് സ്പ്രേ ചെയ്യാം. അപ്പോൾ നമ്മൾ പൂ പിടിക്കുന്ന സമയത്ത് നമ്മൾ ഈ വളങ്ങൾ ചെയ്ത് കൊടുത്താൽ നമുക്ക് പെട്ടെന്നാണ് പൂ പിടിക്കുകയും കായ് പിടിക്കുകയും അതുപോലെ തന്നെ പൂ കൊഴിഞ്ഞു പോകാതെയൊക്കെ നമുക്ക് നിലനിർത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം ഒന്ന് മെനക്കെട്ട് കഴിഞ്ഞാൽ നമുക്കിത് കൂടുതൽ നാൾ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ.